നമസ്കാരം സ്വാഗതം വാഹനാപകടങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട നിരവധി താരങ്ങളുണ്ട് അക്കൂടത്തിൽ നടന്ന മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ വേർപാട് ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു തൃശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ സുധി മരണപ്പെടുന്നത് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴായിരുന്നു സുധിക്ക് അപകടം ഉണ്ടാകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായൊരു വീടെന്നാഗ്രഹം ബാക്കിവെച്ചായിരുന്നു സുധിയുടെ മടക്കം പല അവസരങ്ങളിലും ഒരു വീടിന് വേണ്ടിയുള്ള തന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് സുധി പങ്കുവച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് സുധിയുടെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വന്തമായൊരു വീടൊരുക്കാൻ അദ്ദേഹത്തിന് സ്നേഹിക്കുന്നവർ രംഗത്തെത്തിയതും ഇപ്പോൾ സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായിരിക്കാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വീടിന്റെ പാല് കാച്ചൽ ചടങ്ങും കഴിഞ്ഞത് ചടങ്ങിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് രേണുവിന് നേരിടേണ്ടി വന്നത് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനായ കിച്ചുവിനെ രേണു കൂടെ താമസിപ്പിക്കില്ലേ രേണുവിന്റെ പേരിലാണോ വീട് രേണു വീണ്ടും വിവാഹിതയാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നത് ഇപ്പോഴത്തെ ഇതിനെല്ലാം മറുപടി നൽകിയാണ് രേണു ഒരു ചാനലിൽ നിന്ന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ എല്ലാം ശുദ്ധിച്ചേട്ടൻ്റെയും ദൈവത്തിന്റെയും അനുഗ്രഹമാണ് ശുദ്ധിച്ചേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരമൊരു വീട് കെ എച്ച് ഡി സി ഒരുക്കി നിർത്തന്നത് പാലുകാച്ചൽ മാത്രമാണ് ഞങ്ങൾ ചെയ്തത് മറ്റൊരു ടെൻഷനും ഞങ്ങൾക്കുണ്ടായില്ല ശുദ്ധിച്ചേട്ടൻ ഇല്ല എന്നുള്ളത് ഒരു വലിയ സങ്കടം തന്നെയാണ് ചെറിയൊരു വീട് വയ്ക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വീട്ടിലെ സാധനങ്ങൾ പലതും പലരും സ്പോൺസർ ചെയ്തതാണ് അതാരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലേട്ടന്റെ ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീട്ടിലേക്ക് കയറുന്ന ദിവസം ശ്രുതിചേട്ടന്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു അവർ കൊല്ലത്തായത് കൊണ്ടാണ് ഇടയ്ക്കിടെ വരാതിരിക്കുന്നത് ഈ വീട് കിച്ചുവിന്റെയും റിതപ്പിന്റെയും പേരിലാണ് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടു കിച്ചുവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടും അതൊന്നുമല്ല സത്യം എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെയുണ്ട് അവൻ എൻ്റെ മൂത്ത മകനാണ് അവനെ ഞാൻ എങ്ങനെയാണ് അടിച്ചിറക്കുക കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞു കിച്ചുവിനെ അടിച്ചിറക്കല്ലേ മോളെ എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി വാർത്ത കണ്ടെന്ന് പറഞ്ഞാണ് കരഞ്ഞത് സ്വന്തം മക്കളെ ആരെങ്കിലും അടിച്ചിറക്കുമോ ഞാൻ അങ്ങനെ ഒരാളല്ല അവരുടെ പേരിലാണ് വീട് ഇപ്പോൾ ആനിമേഷൻ വി എക്സ് കോഴ്സിന് ചേർന്ന് കൊല്ലത്താണ് കിച്ചു പഠിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ് പഠിപ്പിക്കുന്നത് അഭിനയത്തോട് അവന് താല്പര്യമില്ല സിനിമാ ഫീൽഡാണ് താല്പര്യം സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടം എന്റെ വിവാഹത്തെ കാര്യത്തെക്കുറിച്ചൊന്നും വീട്ടുകാർ നിർബന്ധിക്കുന്നില്ല അവർക്ക് എന്നെ അറിയാം എന്തായാലും ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല നാളെ എന്തായിരിക്കും എന്നത് ദൈവത്തിന്റെ കയ്യിലാണ് സുതിചേട്ടിന്റെ ഓർമ്മകളാണ് എന്നെ മുന്നോട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഫ്ളവേഴ്സ് ചാനലുകാർ വീട്ടിലേക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തിരക്കിലായിരുന്നു ചാനൽ പ്രവർത്തകർ ലക്ഷ്മി എന്തുകൊണ്ടാണ് കയർ താമസത്തിന് വരാതിരുന്നതെന്ന് പലരും ചോദിച്ചു ഓണത്തിന്റെ ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ലക്ഷ്മിയും ഇന്നലെയും വിളിച്ചിരുന്നു മറ്റൊരു ദിവസം വരാമെന്ന് ഉറപ്പു പറഞ്ഞു എല്ലാവരും പിന്നീട് ഒരു ദിവസം വരും എന്നാണ് രേണു പറഞ്ഞത് അതേസമയം വേദനകളിൽ നിന്നും വിഷമതകളിൽ നിന്നും ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാണ് രേണു അഭിനയ രംഗത്തേക്ക് രേണു ചുവടുവെച്ചിരിക്കുകയാണ് നാടകരംഗത്തേക്കാണ് രേണുവിന്റെ കടന്നുവരവ് കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായിട്ടാണ് രേണു അഭിനയത്തിന് ഹരിശ്രീ കുറിക്കുന്നത് സിനിമയിലേക്കും അവസരം വരുന്നുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു